IAS തലപ്പത്തെ തമ്മിലടിയിൽ സർക്കാർ നടപടിക്കൊരുങ്ങുന്നുവെന്ന വാർത്ത വരുന്നുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകനെ സമൂഹ മാധ്യമങ്ങളോട് അതിശയിപ്പിച്ചു എന്ന പരാതി ഉയർന്ന എൻ പ്രശാന്തിനെതിരെ ചീഫ് സെക്രട്ടറി തലത്തിൽ നടപടി വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എൻ പ്രശാന്തിനെതിരെ മുൻ മന്ത്രിയും സി പി ഐ എം നേതാവുമായ ജെ മേഴ്സിക്കുട്ടിയമ്മ വിമർശനമുയർത്തി കഴിഞ്ഞു. ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പരാതി പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നുണ അഴിമതി കഥയായിരുന്നു ആഴക്കടൽ വിറ്റു എന്നത്. യാതൊരു IAS എന്ന ക്രെഡിബിലിറ്റി ഉയർത്താതെ എന്തും ചെയ്യാൻ മടിക്കാത്ത, രാഷ്ട്രീയ ടൂളായി മാറാൻ മടിക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്നതാണ് എൻ്റെ അനുഭവം എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോസ്റ്റ് ഇട്ടത്. പ്രശാന്തിന് യാതൊരു അധികാരവും ഇല്ലാത്തൊരു കാര്യം ഇല്ലൻ നാവിഗേഷൻ എന്നൊരു വകുപ്പ് ഇങ്ങനെ ഒരു MOU ഒപ്പിടുമ്പോൾ, അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇയാൾ നേരത്തെ, രമേശ് ചെന്നിത്തല മന്ത്രിയായിരുന്നപ്പോൾ. അപ്പോൾ UDFഉം പ്രശാന്തും പോലീസിലെ ചില ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട് എല്ലാ കൂടാലോചനയൊക്കെ, അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തിയ UDFനെ തീരദേശത്ത് വിജയിപ്പിക്കുക. എന്നെ സർക്കാരിൻ്റെ ഭരണം ഉത്തഴിഞ്ഞ നിലയിലാണ്. ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാർ പറഞ്ഞാൽ കേൾക്കില്ല. മന്ത്രിമാർക്ക് ഒരു തരത്തിലും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ ഒരു ഗവൺമെൻറ്റിലും കാണാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് ജനകീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ളതാണ്. അതിവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഗവൺമെൻറ്റിന് ഉദ്യോഗസ്ഥന്മാരുടെ മേലുള്ള ആ കൺട്രോൾ നഷ്ടപ്പെടുന്നു എന്നാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. IASകാരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആ വകുപ്പ്. അപ്പോൾ അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥ തലത്തിലുള്ള തൻ്റെ സ്വാധീനം അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ.